നമസ്കാരം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയ എള്ളുണ്ടയുടെ റെസിപ്പി നോക്കാം. ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു സ്നാക്കാണിത്. എള്ള് നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്ക് ബലം നൽകുക, അതുപോലെ തന്നെ രക്തത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക. രക്തം വയ്ക്കാനായിട്ട് എള്ള് വളരെ നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബുദ്ധി ശക്തിയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് എള്ള്. അപ്പം നമുക്ക് എള്ളുണ്ട തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് എള്ളിന് നമുക്ക് 2 അച്ച് ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഈ ശർക്കര ആദ്യം നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് അതിലേക്ക് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് ഉരുക്കാനായിട്ട് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ എള്ളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് തേങ്ങ ഒരല്പം കൂടുതൽ എടുക്കുന്നുണ്ട്, ഇത്ര എടുക്കണം എന്നില്ല. അപ്പോൾ തേങ്ങയുടെ ഒരു രുചി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. തേങ്ങയും വെള്ളം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ തേങ്ങ നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. എള്ള് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ചൂടാക്കിയെടുക്കും. അപ്പോൾ എള്ളിൻ്റെ സാധാരണ ഉണ്ടായിരുന്ന ആ ഒരു മണത്തിൽ നിന്നും വ്യത്യാസമായിട്ട് തേങ്ങേൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു മണം കിട്ടും. ചൂട് പിടിച്ചു കഴിയുമ്പോൾ വീണ്ടും നല്ലൊരു മണമായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു മണം വരുന്നത് വരെ നന്നായിട്ടിത് വറുത്ത് കൊടുത്തോണ്ടിരിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കും. അപ്പോൾ ഒരു 4-5 മിനിറ്റ് വറുത്ത് കൊടുത്ത മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ശേഷം വീണ്ടും അതേ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ചൊന്നും എടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ചിലവർ അങ്ങനെ ക്രഷ് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഏലക്കായപ്പൊടി ചേർത്താലും മതി. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര നീരിൽ ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതേ ഏകദേശം കട്ടിയായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിത് ബോൾസ് ആക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് കിട്ടാനായിട്ടും നല്ലൊരു മണം കിട്ടാനായിട്ടും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് യോജിപ്പിച്ച് എടുക്കാം. നെയ്യിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നു. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് കണ്ടില്ല, അതേ പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ ഇങ്ങനെ വിട്ട് വരികയും ചെയ്യും, നല്ല കട്ടിയായി ഇരിക്കുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് ഇളം ചൂടുള്ള സമയത്ത് കയ്യിലൊരല്പം എണ്ണ തൂവി കൊടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ചെറിയ ചൂട് വേണം, എന്നാലേ നമുക്ക് നല്ല ഫിറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഷേപ്പിൽ ബോൾസ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ബോൾസ് ആക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉറച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ എള്ളുണ്ടകളൊക്കെ തയ്യാറാക്കി. നമുക്ക് 1/2 കപ്പ് എള്ള് കൊണ്ട് നമ്മൾ 10 എള്ളുണ്ടകളാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് എള്ളുണ്ട തയ്യാറാക്കി കഴിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾ കഴിച്ച് ഹെൽത്തി ആയിരിക്കുക. താങ്ക് യു.